ഇൻഡിഫോസ് ഇൻഡസ്ട്രീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണോഫ്ലോട്ടോ പ്രൈമ മോഡലിൻ്റെ ഇൻസുലേഷൻ എങ്ങനെയാണെന്ന് കാണാം. ഇത് പ്രൈമ ടോപ്പോളി കൺട്രോളിൻ്റെ ഭാഗങ്ങളാണിത്. ഒരു കൺട്രോൾ യൂണിറ്റ്, രണ്ട് സെൻസർ, ഒരു അഡാപ്റ്റർ, ഇത്രയാണ് അതിലുള്ളത്. നമ്മളിപ്പോൾ കണ്ട രണ്ട് സെൻസറുകൾ, ഒരു റെഡും ഒരു ബ്ലൂവും, അതെങ്ങനെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് നോക്കാം. അതിൽ ഒരു ഹോൾ അടിച്ചതിന് ശേഷം വേണം അത് തുടങ്ങാൻ. രണ്ട് സെൻസറുകൾ ടാങ്കിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു റെഡും ഒരു ബ്ലൂവും. റെഡാണ് പമ്പ് എപ്പോൾ ഓൺ ആകണമെന്ന് തീരുമാനിക്കുന്നത്, മുകളിലാണ് ബ്ലൂ എപ്പോൾ ഓഫ് ആകണം, അത് ഓവർഫ്ലോയ്ക്ക് തൊട്ട് താഴെയായിട്ട് വേണം അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതാണ് റെഡിൻ്റെ വയറുകൾ, റെഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയറുകളാണ്. ഇതിൻ്റെ ഇൻസുലേഷൻ കളയുക, രണ്ട് വയറിൻ്റെ ഇൻസുലേഷൻ കളയുക. ഇത് നീല, നീലയുടെ വയറുകളാണ്, അതിൻ്റെയും ഇൻസുലേഷൻ കളയുക. അതിനുശേഷം വേണം നമുക്ക് ടു പെയർ ടെലഫോൺ കേബിളായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതൊരെണ്ണം കളയുടെ വയറുണ്ട്, രണ്ടെണ്ണം, ഒരു നീല ഒരു റെഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈറ്റ്, അതിൻ്റെ ഒരു പെയറും, അങ്ങനെ നാല് പെയർ. ഈ വയറുകൾ റെഡ് സെൻസറിൻ്റെ വയറുകളാണ്, അതായത് ലോവർ ലിമിറ്റ്. ഇത് രണ്ടെണ്ണം നമ്മൾ കളയുടെ പെയറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. കളയുടെ പെയറിൻ്റെ ഇൻസുലേഷൻ ബാക്കിയ മാറ്റിയ സ്ഥലത്തേക്ക് ഇത് രണ്ടെണ്ണം കറക്കി, ഇതേപോലെ നന്നായി രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി ജോയിൻ്റ് ആക്കി കൊടുക്കുക. അത് നല്ലപോലെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലീഡ് ഒടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ആദ്യം ജോയിൻ്റ് ചെയ്ത സ്ഥലത്ത് ഇൻസുലേഷൻ ടേപ്പ്, അതിൻ്റെ അത്രയും ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ആ ജോയിൻ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇൻസുലേഷൻ ചുറ്റി കൊടുക്കുക, നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയതിന് ശേഷം, വാട്ടർ പ്രൂഫ് ടേപ്പാണിത്, ഇത്ര നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിന് എടുത്തതിന് ശേഷം അത് ആ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയതിൻ്റെ പുറത്തുകൂടി ഇത്തരത്തിൽ നല്ല ബലമായിട്ട് വലിച്ച് നീട്ടി നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടാണത്. ഇത് റെഡിൻ്റെ രണ്ട് വയറുകളാണ്, അത് ലോവർ ലിമിറ്റിൻ്റെ രണ്ട് വയറുകളാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് വാട്ടർ പ്രൂഫും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നീലയുടെയാണ്, അതായത് അപ്പർ ലിമിറ്റിൻ്റെ. ഇതിപ്പോൾ നമ്മൾ രണ്ട് സെൻസറിൻ്റെ നാല് വയറുകൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്രാവശ്യം കൂടി വാട്ടർ പ്രൂഫ് ടേപ്പ് ചുറ്റണം. അതിൻ്റെ മുകളിലായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒരു പ്രാവശ്യം കൂടി റാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് സെൻസറുകൾ ടാങ്കിൻ്റെ അകത്തേക്ക് ഹോൾ അടിച്ച് നമ്മൾ ചെയ്തതിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കേബിൾ ടൈറ്റ് കെട്ടി കൊടുക്കണം. അത് സെൻസറുകൾ താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടോപ്പ് ടാങ്കിൻ്റെ രണ്ട് സെൻസറിൻ്റെ വയറുകൾ, നാല് വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് ഓസിലൂടെ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊണ്ടുപോകണം. കൺട്രോൾ യൂണിറ്റിൽ നാല് പോയിൻ്റിൽ കണക്ട് ചെയ്യണം. ഇതിനെ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊണ്ടുപോകാൻ പവർ ലൈൻ എവിടെ നിന്നാണ് കൊടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. ഇത് ഡി പി സ്വിച്ചാണ്. ഡി പി സ്വിച്ചിൻ്റെ എവിടെ നിന്നാണ് നമുക്ക് കൺട്രോൾ യൂണിറ്റിലേക്ക് മെയിൻ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. ഇതിൽ റെഡ് കാണുന്നതാണ് നമ്മുടെ ഫേസ് ലൈൻ. ആ ബ്ലാക്ക് അടിച്ച് കൊടുത്തിരിക്കുന്നത് ന്യൂട്രോ ആണ്. ഈ ഫേസ് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അവിടെ വേറൊരു വയർ കണക്ട് ചെയ്യുക, എന്നിട്ട് ഈ വരുന്ന ഇൻകമിങ് ഫേസ് നേരെ ലൂപ്പ് ചെയ്ത് കൺട്രോൾ യൂണിറ്റിലേക്ക് പോവുക. അവിടെ കണക്ട് ചെയ്ത വേറൊരു വയറും കൺട്രോൾ യൂണിറ്റിലേക്ക് പോവുക. ന്യൂട്രും ഇവിടെ നിന്ന് ലൂപ്പ് ചെയ്ത് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊണ്ടുവരും. ടാങ്കിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഇനി ഫേസ് ഇൻപുട്ട് റെഡ്, ഫേസ് ഔട്ട്പുട്ട് യെല്ലോ, ബ്ലാക്ക് ന്യൂട്രൽ, ഇത്രയും കൊടുത്തിട്ട് അഡാപ്റ്ററും ജോയിൻ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ വയറിങ് പൂർണ്ണമായി. ഇത് പ്രൈമയുടെ ഡുവൽ കൺട്രോളറാണ്, അതായത് താഴത്തെ ടാങ്കിലും മുകളിലത്തെ ടാങ്കിലും നമുക്ക് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. താഴത്തെ ടാങ്കിൽ നിന്നോ കെനറ്റിൽ നിന്നോ ഉള്ള ലോവർ ലിമിറ്റും ഹൈ അപ്പർ ലിമിറ്റും നമുക്കിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മുകളിലുള്ള ഓവർഹെഡ് ടാങ്കിലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് രണ്ട് സൈഡിലുള്ളതും നമുക്ക് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പവർ ലൈനും കൊടുത്തു കഴിഞ്ഞാൽ അത് ഡുവൽ കൺട്രോളായിട്ട് വർക്ക് ചെയ്യും. രണ്ട് ടാങ്കിലെ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ട് ടാങ്കിൽ നിന്ന് ഒരു ടാങ്കിൽ വെള്ളമില്ലാതെ വന്നാൽ നിൽക്കും, മുകളിലത്തെ ടാങ്കും അതേപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ടാങ്കിൽ വെള്ളം ലോവർ ലിമിറ്റിന് താഴെ പോകുന്ന സമയത്ത് പമ്പ് താനേ ഓണാവും. ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്, ടാങ്കിൽ വെള്ളം അടിച്ച് നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അത് ഇപ്പം തന്നെ അത് ഓഫാവും, തന്നെ ഓഫാവും.
വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.